ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ വലിയ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. നക്ഷത്ര ദീപങ്ങളും കരോൾ ഗീതങ്ങളും കൊണ്ട് മുഖരിതമായ ഒരു ക്രിസ്മസ് കാലം കൂടി നമുക്കായി വന്നെത്തിയിരിക്കുകയാണ്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ട് ഒരു ക്രിസ്മസ് കാലം കൂടി നമുക്കായി വന്നെത്തുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ക്രിസ്മസ് എന്ന്? ക്രിസ്മസ് എന്നാൽ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നവനും ചരിത്രത്തെ മാറ്റിമറിച്ചവനുമായ യേശു ക്രിസ്തുവിന്റെ ജനന രേഖയാണ്. അതായത് ലോകരക്ഷകനായ യേശു ക്രിസ്തു ചരിത്രത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചതിന്റെ ഓർമ്മ പുതുക്കൽ. ഈ ക്രിസ്മസ് കാലത്ത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ലോകരക്ഷകനായ യേശു ക്രിസ്തു വെറും ഒരു നിസാരനായി കാലിത്തൊഴുത്തിലേക്ക് ജനിച്ചതെന്ന്? കാരണം ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ ഈ ലോകത്ത് ഇടമില്ലാതായിരിക്കുന്ന ഏതൊരാൾക്കും കടന്നു വരാവുന്ന ഒരിടമാണ് കാലിത്തൊഴുത്ത്. ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ കാലിത്തൊഴുത്തിലെ ജനനം നമ്മെ പഠിപ്പിക്കുന്നത് എളിമ എന്ന പുണ്യമാണ്. പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രനായിരുന്നിട്ടും ഈ ലോകത്തിൻ്റെ രാജാവായി ജനിക്കാൻ അവസരമുണ്ടായിരുന്നിട്ടും ദൈവം തിരഞ്ഞെടുത്തത് കാലിത്തൊഴുത്തിലെ ദാരിദ്ര്യമാണ്. അവിടുന്ന് നമ്മോട് കാണിച്ച ആ വലിയ കാരുണ്യം നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. രണ്ടാമതായി, പരിശുദ്ധ അമ്മ നമ്മോട് ക്രിസ്മസിലൂടെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഗബ്രിയേൽ ദൂതൻ മറിയത്തെ സമീപിച്ച് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവപുത്രൻ്റെ മാതാവാകുവാനുള്ള സന്തോഷ സദ്വാർത്ത ഗബ്രിയേൽ ദൂതൻ മറിയത്തെ അറിയിക്കുമ്പോൾ മനസ്സിൽ ലവലേശം ശങ്ക കൂടാതെ പരിശുദ്ധ അമ്മ അതിന് സമ്മതം പറയുന്നത് വഴി അനുസരണം എന്ന പുണ്യം പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. അതായത് ആ അനുസരണത്തിലൂടെ പരിശുദ്ധ അമ്മ നേടിയെടുത്തത് നമ്മെ എല്ലാവരെയും അവളെ അമ്മയെന്ന് വിളിക്കുവാനുള്ള ഒരു അനുഗ്രഹമാണ്. ഇന്ന് നാം കടന്നു പോകുന്ന ഈ പ്രതിസന്ധി ഘട്ടത്തെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. ഇന്നത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തെ നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. ഇന്നത്തെ ബുദ്ധിമുട്ടുകളെയെല്ലാം മറികടന്ന് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പൊൻ ദീപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ഒരു പുതുവർഷം കൂടി ദൈവം നമുക്കായി തരുമ്പോൾ ഈ പ്രതിസന്ധികളെയെല്ലാം മറികടന്നുകൊണ്ട് നല്ലൊരു പുതുജീവിതം നമുക്ക് ലഭിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് നന്ദി.